നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ക്രിക്കറ്റ് താരം എന്നതിനപ്പുറം മറ്റ് പലതുമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സച്ചിൻ. വിരമിച്ചെങ്കിലും ക്രിക്കറ്റിനെ പ്രണയിക്കുന്ന അദ്ദേഹം സമൂഹത്തോട് കടപ്പാടുള്ളയാളാണ്. രാജ്യസഭയിലെ തന്റെ ശമ്പളവും ആനുകൂല്യങ്ങളും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് ക്രിക്കറ്റ് ഇതിഹാസം. രാജ്യസഭാംഗമായി കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് സച്ചിന്റെ തീരുമാനം. 6 വർഷത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും ഉൾപ്പെടെ 90 ലക്ഷം രൂപയാണ് സച്ചിൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തത്. സച്ചിന്റെ പ്രവൃത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തി. സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ ഈ തുക ഉപകരിക്കുമെന്നും വലിയൊരു മാതൃകയാണ് സച്ചിനെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തുടനീളം 185 പ്രൊജക്ടുകളുടെ അനുമതിയാണ് സച്ചിൻ ആവശ്യപ്പെട്ടത്. തനിക്ക് അനുവദിച്ച 30 കോടിയിൽ 7.4 കോടി മുടക്കിയാണ് ഈ പ്രൊജക്ടുകൾ പൂർത്തിയാക്കിയത്. വിദ്യാഭ്യാസത്തിനും അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്കുമായിരുന്നു അദ്ദേഹം ഊന്നൽ നൽകിയിരുന്നത്. സൻസദ് ഗ്രാം ആദർശ് ഗ്രാം യോജന സ്കീം പ്രകാരം 2 ഗ്രാമങ്ങളെ സച്ചിൻ ദത്തെടുത്തിരുന്നു. ആന്ധ്രാപ്രദേശിലെ പുട്ടം രാജു കടിഗ്ര, മഹാരാഷ്ട്രയിലെ ദ്വഞ്ച എന്നീ ഗ്രാമങ്ങളായിരുന്നു സച്ചിൻ ദത്തെടുത്തത്. നോമിനേറ്റഡ് അംഗമായി രാജ്യസഭയിലെത്തിയ സച്ചിന്റെ സഭയിലെ ഹാജർനില വളരെ മോശമായത് വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഹാജർനില മോശമായിരുന്നെങ്കിലും പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിൽ അദ്ദേഹം മുന്നിട്ട് നിന്നിരുന്നു. ഈ വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. കമന്റ്സിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.